പോൺ വീഡിയോകൾ കാണുന്നതിനെ കർശന നിയന്ത്രണം വരുന്നു. ലൈംഗികത കാണിക്കുന്ന വീഡിയോകൾ കാണാൻ പ്രായം വ്യക്തമാക്കുന്നതിനാണ് സർക്കാരിൽ നിന്നുള്ള ആധികാരികമായി തിരിച്ചറിയൽ രേഖ ആവശ്യപ്പെടുന്ന എയ്ജ് ഐ ഡി സംവിധാനം കൊണ്ടുവരുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവ ഇതിനായി ഉപയോഗിക്കാം. അടുത്ത മാസം മുതൽ ബ്രിട്ടനിൽ പോൺ വെബ്സൈറ്റുകൾ സന്ദർശിക്കണമെങ്കിൽ തിരിച്ചറിയൽ രേഖ നിർബന്ധമാക്കിയിരിക്കുന്നു. പോൺ ഹബ്ബ്, യു പോൺ പോലുള്ള വെബ്സൈറ്റുകൾക്കാണ് ഈ നിയന്ത്രണം ബാധകമാകുന്നത്. ഏപ്രിൽ മുതൽ പുതിയ നിയന്ത്രണം പ്രാബല്യത്തിൽ വരുമെന്നാണ് വിവരം. അതോടെ പോൺ വെബ്സൈറ്റുകൾ സന്ദർശിക്കുമ്പോൾ പ്രായം സ്ഥിരീകരിക്കാനുള്ള നിർദ്ദേശമടങ്ങുന്ന പേജാണ് ആദ്യം തന്നെ തുറന്നു വരിക. കൃത്യമായ തിരിച്ചറിയൽ രേഖ നൽകിയാൽ മാത്രമേ വെബ്സൈറ്റിലേക്ക് പ്രവേശനമുള്ളൂ. എയ്ജ് ഐ ഡി സംവിധാനത്തിൽ ഉണ്ടാക്കുന്ന യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് എയ്ജ് ഐ ഡി നിയന്ത്രണമുള്ള എല്ലാ പോൺ വെബ്സൈറ്റുകളും സന്ദർശിക്കാം. എയ്ജ് ഐ ഡി അല്ലാതെ വയസ്സ് നിയന്ത്രിക്കുന്ന മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റുകളുമുണ്ട്. 2017 ഡിജിറ്റൽ എക്കോണമി ആക്ടിൻ്റെ ഭാഗമായാണ് ഈ പുതിയ നിയമം അംഗീകരിച്ചിരിക്കുന്നത്. അശ്ലീല ഉള്ളടക്കങ്ങളിൽ നിന്നും 18 വയസ്സിന് താഴെയുള്ളവരെ കർശനമായി അകറ്റി നിർത്താനുള്ള ഒരു ശ്രമമാണിത്. എയ്ജ് ഐ ഡി ബ്രിഡ്സ് പോലുള്ള സേവനങ്ങൾ വഴി വയസ്സ് സ്ഥിരീകരിക്കുന്നതുപോലെ രാജ്യത്തെ വിവിധ വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്നും വാങ്ങാൻ സാധിക്കുന്ന പ്രത്യേകം തിരിച്ചറിയൽ വൗച്ചറുകൾ ഉപയോഗിച്ചും പോൺ സൈറ്റുകൾ സന്ദർശിക്കാം. പോഡ്സ് എന്ന അപ്ലിക്കേഷനാണ് ഈ വൗച്ചർ സേവനം ലഭ്യമാക്കുന്നത്. ഈ സംവിധാനം പ്രാബല്യത്തിൽ വരുത്താനുള്ള ശ്രമങ്ങൾ പലതവണ നടന്നതാണ്. 2018 ഏപ്രിലിൽ ഈ നിയന്ത്രണം കൊണ്ടുവരുവാനുള്ള നീക്കമുണ്ടായിരുന്നു. എന്നാൽ അത് പിന്നീട് വർഷാവസാനത്തിലേക്ക് വയ്ക്കുകയും അത് പിന്നീട് 2019 ഏപ്രിലേക്ക് മാറ്റിവെക്കുകയുമാണ് ഉണ്ടായത്. അതേസമയം എത്രത്തോളം ഇത് ഫലപ്രദമാകുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ഉപയോക്താക്കളുടെ സ്വകാര്യത നഷ്ടപ്പെടുന്നതാണ് ഒന്നാമത്തെ കാര്യം. പോൺ വെബ്സൈറ്റുകളുടെ ഉപയോഗത്തിന് തിരിച്ചറിയൽ രേഖ ഏർപ്പെടുത്തുന്നതിനുള്ള പ്രധാന വിമർശനവും ഇതുതന്നെയാണ്. ചൂടുള്ള വാർത്തകൾ ചൂടോടെ നിങ്ങൾക്ക് മുൻപിൽ. ഹോട്ട് ന്യൂസ് പോഡ് സബ്സ്ക്രൈബ് ചെയ്യുക.